ഐഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹോം മെയ്ഡ് ഗീ, വീട്ടിൽ തന്നെ നമ്മൾ നെയ്യ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ്. എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നിങ്ങളെയും കൂടി ഞാനൊന്ന് കാണിക്കുകയാണ് കേട്ടോ. അതിനായിട്ട് 1/2 ലിറ്റർ പാല് ഇതേ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച ശേഷം സിമ്മിലോട്ട് മാറ്റിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പാൽപ്പാട എടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ല തണുത്ത ശേഷം, ഇപ്പോൾ രാത്രിയാണ് പാല് കാച്ചിയെങ്കിൽ നന്നായിട്ട് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അതേ പാത്രത്തോട് കൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പാൽപ്പാട നമുക്ക് അതിനടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല, നമുക്ക് പാല് രാവിലെയാണല്ലോ കാച്ചുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ തണുത്ത് കഴിഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ച ശേഷം നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്ത പാലെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ വൈകുന്നേരം 4 മണി 5 മണിയാകുമ്പോൾ എടുക്കുമ്പോൾ വീണ്ടും നമുക്ക് പാട കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടുന്ന പാലും നല്ലതാണ്, നാടൻ പശുവും പാലാണ് ഞാൻ മേടിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പാക്കറ്റ് പാലിലും ബാംഗ്ലൂരിലും പാക്കറ്റ് പാലായാലും നല്ല രീതിയിൽ പാൽപ്പാട കിട്ടാറുണ്ട്. നാട്ടിൽ കിട്ടുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട്, പക്ഷേ നാടൻ പാലാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും. അങ്ങനെ ഇതേപോലെ 2 വീക്ക് കൂടുമ്പോൾ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ 2 വീക്ക് കൂടുമ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള നെയ്യൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ അതുപോലെ 2 വീക്ക് കഷ്ടി 1.5 വീക്കോട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും പാൽപ്പാട് കിട്ടി. ഇനി നമുക്കിത് ഉരുക്കി നെയ്യാക്കാം. അതിനായിട്ട് നമുക്ക് പാൻ വെക്കാം. പാൻ ചൂടായ ശേഷം നമുക്കതിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാൽപ്പാട ഇട്ടിട്ട് നമുക്ക് ഉരുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും പാലില്ലാതെ വേണം കേട്ടോ നമുക്ക് പാൽപ്പാട പാലിൽ നിന്ന് മാറ്റി വയ്ക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം പിടിക്കും ഇത് ഉരുകി നെയ്യായിട്ട് വരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ആ ഒരു പാനിൽ നിന്ന് വിട്ട് അതൊരു ചെറിയൊരു ബ്രൗൺ നിറത്തോടു കൂടി ആകുമ്പോൾ നമുക്കത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു തുണി വെച്ച് അരിച്ച് നമുക്കത് നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പാൽപ്പാടിൻ്റെ കളറൊക്കെ മാറിയൊരു ചെറിയൊരു ബ്രൗൺ കളറിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി തണുത്ത ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റണം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് തന്നെയാണ് ഞാനിത് അരിച്ച് മാറ്റുന്നത്. ഒരു തുണി വെച്ചിട്ട് നമുക്ക് അരിച്ച് മാറ്റുവാണെങ്കിൽ ഒട്ടും വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അത് മൊത്തമായിട്ടും നമുക്ക് നെയ്യ് അതിലോട്ട് മാറ്റാം. ഇനി അരിപ്പ വെച്ച് ചെയ്യുവാണെങ്കിൽ അരിപ്പയിലൊക്കെ നമുക്ക് അത് മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ തുണിയാകുമ്പോൾ നമുക്ക് ആ പിഴിഞ്ഞെടുത്താലേ മൊത്തമായിട്ട് നമുക്കത് മാറ്റിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും. എന്നാലും ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ നെയ്യ് ഉണ്ടാക്കുന്നത് 1/2 ലിറ്റർ പാലിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 1 ലിറ്ററൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നെയ്യ് ഉണ്ടാക്കി എടുക്കാം.